ലിറ്റർ 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 മുതൽ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം എൽ എം എം മുകേഷ് ഇടവേള ബാബു ും വി എസ് എന്നിവരുടെ എന്നിവരുടെകൂർ ജാമ്യാപേക്ഷകളിൽ ഉത്തരവ് മറ്റന്നാൾ പുറത്തിറങ്ങും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യാഴാഴ്ച വിധി പറയും നടൻ സിദ്ധിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പോലീസിനോട് ഹൈക്കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ദിവസം നീണ്ട ഹർജികൾ വിധി പറയാൻ മാറ്റിയത് പ്രതികൾക്ക് മുൻകൂർ ജാമ്യം നൽകരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവർത്തിച്ചു രഹസ്യ രഹസ്യമൊഴികളടക്കം ലഭിച്ച സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും അന്വേഷണം തടസ്സപ്പെടുത്താനും സാധ്യതയുണ്ടെന്നാണ് വാദം പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ചുമത്തിയതിനാൽ മണിയൻപിള്ള രാജുവിന് സ്റ്റേഷനിൽ ഹാജരായി ജാമ്യമെടുക്കാമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി നടൻ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഈ മാസം പതിമൂന്നിന് വീണ്ടും പരിഗണിക്കും ഇതിനിടെ സംവിധായകൻ വി കെ പ്രകാശിനെതിരെ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നാലിന് പരാതിക്കാരിയും വി കെ പ്രകാശും ഹോട്ടലിൽ എത്തിയതിന്റെ രേഖയാണ് ലഭിച്ചത് പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിലെടുത്ത കേസിൽ സംവിധായകൻ രഞ്ജിത്തും ഹൈക്കോടതിയെ സമീപിച്ചു എസ് ശ്രീകാന്ത് 24 Kochi